ഫീഡ് ഫുട്ബോളിന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ചില ട്രാൻസ്ഫർ വാർത്തകളാണ് ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നമുക്ക് ആദ്യം തന്നെ ലിയണൽ മെസ്സിയുമായി ബന്ധപ്പെട്ടുള്ള ട്രാൻസ്ഫർ അപ്ഡേറ്റ്സിൽ നിന്ന് തന്നെ തുടങ്ങാം. അതായത്, ജെറാർഡ് റൊമേറോ എന്ന് പറയുന്ന ബാഴ്സലോണ ബേസ്ഡ് ജേർണലിസ്റ്റ് ഇന്നലെ ഒരു ബോംബ് പൊട്ടിച്ചിട്ടുണ്ടായിരുന്നു. അതായത്, ഒരു എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള വാർത്ത അദ്ദേഹം പുറത്തേക്ക് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അതായത്, മെസ്സിക്ക് PSGയിൽ തുടരാൻ ആഗ്രഹമില്ല, അവിടെ ഒരു കോൺട്രാക്ട് അദ്ദേഹം എക്സ്റ്റെൻഡ് ചെയ്യില്ല എന്ന് മാത്രമല്ല, വേൾഡ് കപ്പിന് ശേഷമാണ് ഇത്തരത്തിലുള്ളൊരു തീരുമാനത്തിലേക്ക് അദ്ദേഹം എത്തിയിരിക്കുന്നത് എന്നുള്ളൊരു വാർത്തയാണ് ജെറാർഡ് റൊമേറോ പുറത്തേക്ക് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നത്. ഇതോടുകൂടിയിട്ട് ബാഴ്സലോണ ആരാധകരെ സംബന്ധിച്ചിടത്തോളം വലിയ എക്സൈറ്റ്മെൻ്റ് ആയി, വലിയ പ്രതീക്ഷയായി. അതിനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ജെറാർഡ് റൊമേറോ ഇപ്പോൾ ഈ കഴിഞ്ഞ സമ്മർ ട്രാൻസ്ഫർ വിൻഡോയിൽ ബാഴ്സലോണയെ സംബന്ധിച്ചിടത്തോളം ഒരു ഹീറോ ആയിട്ട് മാറിയിട്ടുണ്ടായിരുന്നു. അതിനുള്ള കാരണം നമുക്കറിയാം. ഇപ്പോൾ റഫീന്യ ടു ചെൽസി ഡീൽ ഡൺ എന്ന് പല ജേർണലിസ്റ്റുകളും പറഞ്ഞപ്പോൾ, കൂണ്ടേ ടു ചെൽസി ഡീൽ ഡൺ എന്ന് പല ജേർണലിസ്റ്റുകളും പറഞ്ഞപ്പോൾ, പല റിലയബിൾ ആയിട്ടുള്ള ജേർണലിസ്റ്റുകളും പറഞ്ഞപ്പോൾ, ഈ ജെറാർഡ് റൊമേറോ മാത്രമായിരുന്നു അതിന് വിപരീതമായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നത്, ഈ രണ്ട് താരങ്ങളും ബാഴ്സലോണയിൽ തന്നെ ജോയിൻ ചെയ്യും എന്നുള്ളൊരു കാര്യം. അപ്പോൾ അങ്ങനെ വലിയ രീതിയിലുള്ള പിന്നെ വാർത്തകൾ, എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള വാർത്തകൾ കൊടുത്തിട്ടുള്ളൊരു മനുഷ്യനാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ബാഴ്സലോണ ആരാധകർ ഇപ്പോൾ വലിയ പ്രതീക്ഷയിലായിട്ടുണ്ടായിരുന്നത്. പക്ഷേ ജെറാർഡ് റൊമേറോ ഈ വാർത്ത കൊടുത്തതിന് ശേഷവും ഈ ഗാസ്റ്റൺ എഡുൽ എന്ന് പറയുന്ന വളരെ റിലയബിൾ ആയിട്ടുള്ള അർജന്റീനിയൻ ജേർണലിസ്റ്റ്, അതുപോലെ ഫാബ്രിസിയോ റൊമാനോ, RMC സ്പോർട്ട്, ബെന്യാഡ് അഷ്റഫ്, ഇവരൊക്കെ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അവർ മുമ്പ് പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ്. അതായത്, ലിയോണൽ മെസ്സി PSGയിൽ കോൺട്രാക്ട് എക്സ്റ്റെൻഡ് ചെയ്യാനുള്ള സാധ്യതകൾ തന്നെയാണ് നിലവിലുള്ളത്. അതുമായിട്ടുള്ള ചർച്ചകളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഗാസ്റ്റൺ എഡുൽ കൂടുതൽ വ്യക്തമാക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആകെ PSGയുമായിട്ട് മാത്രമാണ് നിലവിൽ ഡിസ്കഷൻ മെസ്സിയുടെ ആളുകൾ നടത്തുന്നുള്ളൂ എന്നുള്ളതാണ്. മാത്രമല്ല, അവിടെ ഇപ്പോൾ നിലവിലെ മെസ്സിയുടെ കോൺട്രാക്റ്റിൽ ഒരു 1 ഇയർ എക്സ്റ്റെൻഡ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. അത് എടുക്കണമോ അതോ പുതിയ ഒരു കോൺട്രാക്റ്റ് സൈൻ ചെയ്യണമോ എന്നുള്ള കാര്യത്തിലാണ് ഡിസ്കഷൻ നടന്നുകൊണ്ടിരിക്കുന്നത്. അതും ലെങ്ത് ഓഫ് കോൺട്രാക്റ്റ് ഒക്കെയാണ് അവർ ചർച്ച ചെയ്യുന്നത് എന്നുള്ള കാര്യമാണ് ഈ റിലയബിൾ ആയിട്ടുള്ള ജേർണലിസ്റ്റുകളൊക്കെ പറയുന്നത്. പക്ഷേ ജെറാർഡ് റൊമേറോ മാത്രമാണ് ഇപ്പുറത്ത് പിന്നെ ഈ കോൺട്രാക്ട് സൈൻ ചെയ്യാൻ പോകുന്നില്ല എന്നുള്ള വാർത്ത കൊടുത്തുകൊണ്ടിരിക്കുന്നത് എന്നുള്ള കാര്യം ഓർക്കേണ്ടതുണ്ട്. പിന്നെ മാത്രമല്ല, ഇവരൊക്കെ പറയുന്ന ഈ ജേർണലിസ്റ്റുകളൊക്കെ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, മെസ്സിയും ബാഴ്സലോണ ബോർഡും തമ്മിലുള്ള ബന്ധം അത്ര നല്ലതല്ല എന്നുള്ളതാണ്. പ്രത്യേകിച്ച് മെസ്സിയുടെ ആ ഒരു ഡിപ്പാർച്ചർ അദ്ദേഹത്തെ വലിയ രീതിയിൽ ഹേർട്ട് ചെയ്തിട്ടുണ്ട്. നല്ല രീതിയിൽ അദ്ദേഹത്തെ വേദനിപ്പിച്ച രീതിയിലാണ് അദ്ദേഹത്തിന് അവിടെ നിന്ന് പോകേണ്ടി വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഈ ബാഴ്സലോണയിൽ ആൾ കോൺട്രാക്ട് എക്സ്റ്റെൻഡ് ചെയ്യുന്നുള്ള തരത്തിലാണ് അദ്ദേഹം ചിന്തിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതിനു മുമ്പ് അദ്ദേഹത്തിന് PSGയിൽ നിന്നും മാഞ്ചസ്റ്റർ സിറ്റിയിൽ നിന്നൊക്കെ ഓഫർ വന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ അതൊക്കെ നിരസിച്ചിട്ടാണ് ആൾ ബാഴ്സലോണയിൽ കോൺട്രാക്ട് എക്സ്റ്റെൻഡ് ചെയ്യാനുള്ള തീരുമാനം അന്ന് എടുത്തിട്ടുണ്ടായിരുന്നത്. പക്ഷേ അവസാന നിമിഷം പിന്നെ ലപ്പോർട്ടയും ടീമും കാലുമാറിയതൊക്കെ നമുക്ക് അറിയുന്നതാണ്. അത് പിന്നെ ഫൈനാൻഷ്യൽ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ചൂണ്ടിക്കാണിച്ചിട്ടാണ് അവർ അന്നത്തെ ആ ഒരു ഡിസിഷൻ എടുത്തിട്ടുണ്ടായിരുന്നത്. പക്ഷേ അത് മെസ്സിയെ സംബന്ധിച്ചിടത്തോളം വലിയ രീതിയിൽ വേദനാജനകമായിട്ടുള്ള ഒരു സംഭവമായിരുന്നു. അപ്പോൾ ഒരു തിരിച്ചുപോക്ക് ഈ ഒരു ബോർഡ് നിലവിൽ നിൽക്കുമ്പോൾ സാധ്യമല്ല എന്നുള്ള രീതിയിലാണ് വാർത്തകൾ ഒക്കെ അറിയുന്നത്. പക്ഷേ നമുക്കറിയാം, ട്രാൻസ്ഫർ മാർക്കറ്റാണ് എന്ത് തരത്തിലുള്ള കാര്യങ്ങളും സംഭവിക്കാൻ സാധ്യതയുണ്ട് എന്നുള്ളത്. പക്ഷേ പിന്നെ മോസ്റ്റ് റിലയബിൾ ആയിട്ടുള്ള ജേർണലിസ്റ്റുകളൊക്കെ പറയുന്നത് PSGയിലെ ഒരു എക്സ്റ്റെൻഷനുള്ള സാധ്യത തന്നെയാണുള്ളതെന്നാണ്. അപ്പോൾ അതാണ് ലിയണൽ മെസ്സിയുമായി ബന്ധപ്പെട്ടുള്ള വാർത്തകൾ. ചില മാഞ്ചസ്റ്റർ സിറ്റി ആരാധകരൊക്കെ ചിലപ്പോൾ മാൻസിറ്റിയിൽ പെപ് ഗോർഡിയോളയുടെ കീഴിൽ അദ്ദേഹം വരും എന്നുള്ള തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ട്വീറ്റൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ അതിനും സാധ്യതയില്ല എന്നുള്ളത് തന്നെയാണ് നമുക്ക് ഇപ്പോൾ നിലവിൽ പിന്നെ കരുതാൻ പറ്റുന്നത്. അപ്പോൾ അതാണ് മെസ്സിയുമായി ബന്ധപ്പെട്ടുള്ള അപ്ഡേറ്റ്സ്. ഇനി മറ്റു ചില വാർത്തകളിലേക്ക് നമുക്ക് കടക്കാം. അതുതന്നെ ഈ ഗുസ്റ്റോ, മലോ ഗുസ്റ്റോ എന്ന് പറയുന്ന ഒളിമ്പിക് ലിയോണിൻ്റെ റൈറ്റ് ബാക്ക്, വളരെ ടാലൻറ്റഡ് ആയിട്ടുള്ള പ്ലെയറാണ്. വളരെ ടെനേഷ്യസ് ആയിട്ടുള്ള ഗോയിങ് ഫോർവേഡ്, നല്ല രീതിയിൽ ഔട്ട്പുട്ട് കൊടുക്കാൻ പറ്റുന്ന തരത്തിലുള്ള വളരെ അഗ്രസീവായിട്ടുള്ള റൈറ്റ് ബാക്കിനെ ചെൽസി സൈൻ ചെയ്യാനുള്ള ശ്രമമായിട്ട് മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ചെൽസിക്കൊപ്പം മാഞ്ചസ്റ്റർ യുണൈറ്റഡും ഈ ഒരു താരത്തെ സൈൻ ചെയ്യാനുള്ള ശ്രമം നടത്തുന്നുണ്ട് എന്നുള്ള വാർത്തയാണ് നമ്മൾ കേൾക്കുന്നത്. സെബാസ്റ്റ്യൻ ഡെന്നിസ്, സാന്റിയാവോന, ഫാബ്രിസ് ഹോക്കിൻസ് ഒക്കെ RMC സ്പോർട്ടിന് വേണ്ടി വർക്ക് ചെയ്യുന്ന ആളാണ്. ഇത്തരത്തിലുള്ള ജേർണലിസ്റ്റുകളും ഫാബ്രിസിയോ റൊമാനോയും ഒക്കെ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഈ ചെൽസി വളരെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഡിസ്കഷൻസ് ആണ് ഒളിമ്പിക് ലിയോണുമായിട്ട് ഡയറക്റ്റ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഈ ഒളിമ്പിക് ലിയോൺ എന്ന് പറയുന്ന ഫ്രഞ്ച് ലീഗിലെ ക്ലബിനെ സംബന്ധിച്ചിടത്തോളം അറ്റ്ലീസ്റ്റ് സമ്മർ വരെയെങ്കിലും ഈ ഒരു താരത്തെ പിടിച്ചു നിർത്തണം എന്നുള്ളതാണ് അവർ കരുതുന്നത്. കാരണം അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഈ സീസണിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു താരമാണ് ഈ പിന്നെ ഗുസ്റ്റോ എന്ന് പറയുന്ന പ്ലെയർ. അപ്പോൾ ചെൽസി ആണെങ്കിൽ പ്ലെയറുമായിട്ടുള്ള എഗ്രിമെൻ്റ്, കോൺട്രാക്ട് എഗ്രിമെൻ്റൊക്കെ നടത്തി കഴിഞ്ഞു എന്നുള്ള വാർത്തയാണ് കേൾക്കുന്നത്. 6.5 ഇയേഴ്സിൻ്റെ ഒരു കോൺട്രാക്റ്റാണ് അദ്ദേഹത്തിന് മുമ്പിലേക്ക് വെച്ചിരിക്കുന്നത്.
പിന്നെ മാത്രമല്ല ആദ്യത്തെ ഒരു വേർബൽ ബിഡ് ഒളിമ്പിക് ലിയോൺ റിജക്റ്റ് ചെയ്തു എന്നുള്ള വാർത്തയും നമ്മൾ കേൾക്കുന്നുണ്ട്. പക്ഷേ എത്രയായിരുന്നു ബിഡ് എന്നുള്ള കാര്യമൊന്നും നമുക്ക് അറിയാൻ കഴിയുന്നില്ല. പക്ഷേ ഒരു ഇൻക്രീസ്ഡ് ബിഡുമായിട്ട് ചെൽസി മുമ്പോട്ട് പോകാനുള്ള സാധ്യത ഉണ്ട് എന്നുള്ളത് തന്നെയാണ് ബെൻ ജേക്കബ്സും ബാക്കിയുള്ള റിലയബിൾ ആയിട്ടുള്ള ജേർണലിസ്റ്റുകളൊക്കെ റിപ്പോർട്ട് ചെയ്യുന്നത്. അപ്പോൾ അത് ഒന്ന് നോട്ട് ചെയ്യേണ്ട സംഭവമാണ്. ചെൽസി മിക്കവാറും ഈ ഒരു താരത്തെ സൈൻ ചെയ്യാനുള്ള സാധ്യതയുണ്ട് എന്നുള്ളത് തന്നെയാണ് നമുക്ക് കരുതാൻ കഴിയുന്നത്. പക്ഷേ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് പറഞ്ഞിട്ടുള്ളത് എന്താണെന്ന് വെച്ചാൽ പ്ലെയറിനോട് പറഞ്ഞിട്ടുണ്ടത്ര, അതായത് അറ്റ്ലീസ്റ്റ് സമ്മർ വരെയെങ്കിലും വെയിറ്റ് ചെയ്യാൻ, കാരണം അപ്പോഴേക്കും ഈ ഒരു പിന്നെ മാഞ്ചസ്റ്റർ യുണൈറ്റഡിൻ്റെ ടേക്ക് ഓവറും കാര്യങ്ങളൊക്കെ നടക്കുമായിരിക്കുമല്ലോ. അപ്പോൾ സമ്മർ വരെയെങ്കിലും വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ മാഞ്ചസ്റ്റർ യുണൈറ്റഡിന് പൗണ്ട് ചെയ്യാമെന്നുള്ള രീതിയിലാണ് അവർ കരുതുന്നുണ്ടാവുക. എന്തായാലും ചെൽസി വളരെ അഡ്വാൻസ്ഡ് ആണ് കാര്യങ്ങൾ എന്നുള്ളത് തന്നെയാണ് അറിയാൻ കഴിയുന്നത്. അപ്പോൾ അതാണ് ഒരു വാർത്ത. പിന്നെ മറ്റൊന്ന്, ചെൽസിയുടെ തന്നെ മറ്റൊരു സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള വാർത്ത, എൻസോ ഫെർണാണ്ടസിലേക്ക് ചെൽസി വീണ്ടും ശ്രദ്ധ തിരിച്ചിരിക്കുകയാണ്. അതായത് ഈ വിൻ്റർ ട്രാൻസ്ഫർ വിൻഡോയിൽ നമ്മൾ തുടക്കത്തിൽ തന്നെ കേൾക്കുന്ന ഒരു എക്സ്ക്ലൂസീവ് ഡീലാണ് എൻസോ ഫെർണാണ്ടസ് ടു ചെൽസി എന്ന് പറഞ്ഞിട്ടുള്ളത്. പക്ഷേ അത് പിന്നീട് ബ്രേക്ക് ഡൗൺ ആകുന്നത് നമ്മൾ കണ്ടു. പക്ഷേ ഇപ്പോൾ നമ്മൾ കേൾക്കുന്നത് വീണ്ടും ചെൽസി ബെൻഫീക്കയുമായിട്ട് ഡിസ്കഷൻസിന് തയ്യാറാവുകയാണ് എന്നുള്ളതാണ്. അപ്പോൾ എന്തുകൊണ്ടാണ് ആ ഒരു ഡീല് ബ്രേക്ക് ഡൗൺ ആയതെന്ന് വെച്ച് കഴിഞ്ഞാൽ, തുടക്കം മുതലേ ബെൻഫീക്ക പറയുന്നുണ്ട് ഈ പ്ലെയറിനൊരു റിലീസ് ക്ലോസ് ഉണ്ട്, 120 മില്യൺ യൂറോസ് ആണ് റിലീസ് ക്ലോസ്. അത് പേ ചെയ്യുന്ന ക്ലബ്ബുകൾക്ക് മാത്രമേ നമ്മൾ ഈ പ്ലെയറിനെ വിൽക്കുള്ളൂ എന്നുള്ളതാണ്. കാരണം അവർക്ക് വിൽക്കാനുള്ള ആഗ്രഹമൊന്നുമില്ല അറ്റ്ലീസ്റ്റ് സമ്മർ വരെ എന്നുള്ളത് അവർ ഓൾറെഡി പറഞ്ഞിട്ടുള്ളതാണ്. പക്ഷേ ഈ ജനുവരി ട്രാൻസ്ഫർ വിൻഡോയിൽ വിൽക്കുകയാണെങ്കിൽ ആ 120 മില്യൺ യൂറോസിൻ്റെ റിലീസ് ക്ലോസ് പേ ചെയ്യണം. അപ്പോൾ ചെൽസി ആദ്യം എന്ത് ചെയ്തു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ റിലീസ് ക്ലോസ് പേ ചെയ്യാമെന്നുള്ള ഒരു എഗ്രിമെൻറ്റ് നടത്തി, എന്നിട്ട് ഡിസ്കഷൻസ് ആരംഭിച്ചു. മാത്രമല്ല ഈ പ്ലെയറുമായിട്ട് പിന്നെ വേർബൽ ഈ പേഴ്സണൽ ടേംസും കാര്യങ്ങളൊക്കെ എഗ്രി ചെയ്തു, അതായത് കോൺട്രാക്റ്റിൻ്റെ കാര്യങ്ങളും പൈസയുടെ കാര്യങ്ങളൊക്കെ ഈ പ്ലെയറുമായിട്ട് എഗ്രി ചെയ്തു. അങ്ങനെ പ്ലെയറിൻ്റെ മനസ്സൊക്കെ മാറ്റി. പ്ലെയർ ഓൾറെഡി പ്രീമിയർ ലീഗിൽ ചെൽസിക്കൊപ്പം കളിക്കുക എന്നുള്ള രീതിയിൽ അദ്ദേഹത്തിൻ്റെ മനസ്സൊക്കെ ആ ഒരു സമയത്ത് സെറ്റായിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ചെൽസി എന്ത് ചെയ്തു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ബെൻഫീക്കയ്ക്ക് മുമ്പിൽ പുതിയൊരു ഓഫറുമായിട്ട് ചെന്നു. അതായത് ഈ 120 മില്യൺ യൂറോസിൻ്റെ റിലീസ് ക്ലോസ് പേ ചെയ്യാമെന്നല്ല, പകരം അതിലും കുറഞ്ഞിട്ടുള്ള ഒരു 80-85 മില്യൺ യൂറോസിൻ്റെ ഒരു ബിഡാണ് ബെൻഫീക്കയുടെ മുമ്പിലേക്ക് വെച്ചിട്ടുണ്ടായിരുന്നത് ചെൽസി. അത് സ്വാഭാവികമായിട്ടും ബെൻഫീക്കയ്ക്ക് ഇഷ്ടപ്പെട്ടില്ല, അവർ റിജക്റ്റ് ചെയ്തു. എന്ന് മാത്രമല്ല ബെൻഫീക്കയുടെ മാനേജറൊക്കെ പിന്നീട് പബ്ലിക്കായിട്ട് വന്നിട്ട് വലിയ രീതിയിൽ ചെൽസിയെ ബാഷ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ കണ്ടതാണ്. കാരണം ചെൽസിയുടെ ഡീലിംഗ് ശരിയല്ല എന്നുള്ള രീതിയിൽ, കാരണം പ്ലെയറിൻ്റെ മനസ്സൊക്കെ മാറ്റിയിട്ടുള്ള പരിപാടിയൊക്കെ ചെയ്തല്ലോ. അപ്പോൾ അതൊന്നും ശരിയല്ല എന്നുള്ള രീതിയിൽ ബെൻഫീക്കയുടെ മാനേജറൊക്കെ സംസാരിക്കും നമ്മൾ കണ്ടു. അങ്ങനെ ആ ഒരു ഡീല് ബ്രേക്ക് ഡൗൺ ചെയ്തിട്ടുണ്ടായിരുന്നു. അതായത് റിലീസ് ക്ലോസ് പേ ചെയ്യൂ, അല്ലാതെ വേറെ ഒരു വഴിയും ഇല്ല എന്നുള്ളതാണ് അന്നത്തെ ബെൻഫീക്കയുടെ സ്റ്റാൻഡ് ഉണ്ടായിരുന്നത്. പക്ഷേ ചെൽസി വീണ്ടും ഇപ്പോൾ ഈ ട്രാൻസ്ഫർ വിൻഡോ കഴിയാൻ ഇനി അധികം ദിവസങ്ങളൊന്നും ഇല്ലല്ലോ, അപ്പോൾ വീണ്ടും ടെസ്റ്റ് ചെയ്യാൻ പോവുകയാണ് ബെൻഫീക്കയുടെ സ്റ്റാൻഡിനെ. അതിനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ബെൻഫീക്കയുടെ ബോർഡിൽ തന്നെ ഡിവിഷൻസ് ഉണ്ട്. അതായത് ഈ പ്ലെയറിൻ്റെ മാർക്കറ്റ് വാല്യൂക്കാൾ കൂടുതൽ തുക തന്നെയാണ് ചെൽസി അന്ന് ഓഫർ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അത് ആക്സെപ്റ്റ് ചെയ്യാൻ ചില ആളുകൾ, ബോർഡിലുള്ള ചില ആളുകൾ റെഡിയാണ്. പക്ഷേ ചില ആളുകൾക്ക് ഈ പ്ലെയറിനെ അവിടെ തന്നെ പിടിച്ചു നിർത്തണം എന്നുള്ള ആഗ്രഹമാണ്, ഇപ്പോൾ ഈ കോസ്റ്റെ പോലെയുള്ള ആളുകൾക്കൊക്കെ. പക്ഷേ ഈ ബോർഡിൽ തന്നെ ഡിവിഷൻസ് ഉള്ളത് കൊണ്ട് ഈ ചെൽസി അത് ഇപ്പോൾ നേരത്തെ വെച്ചിട്ടുള്ള ഓഫറിനേക്കാൾ കുറച്ചുകൂടെ കൂടുതൽ ഓഫർ, ആ ഒരു റിലീസ് ക്ലോസ് എന്തായാലും പേ ചെയ്യാൻ സാധ്യതയില്ല. കാരണം അത് FFP പ്രശ്നം ഉണ്ടാക്കുമെന്ന് മാത്രമല്ല ചെൽസിയെ സംബന്ധിച്ചിടത്തോളം ചിലപ്പോൾ ഒരു ട്രാൻസ്ഫർ ബാനൊക്കെ കിട്ടിയിരിക്കും. പക്ഷേ അതിന് പിന്നെ കുറഞ്ഞ തുക, അതായത് ഈ റിലീസ് ക്ലോസിനേക്കാൾ കുറഞ്ഞ ഒരു 20-25 മില്യൺ തുക കുറഞ്ഞിട്ട് ചെൽസി മുമ്പോട്ട് വെച്ച് കഴിഞ്ഞാൽ അത് ബെൻഫീക്ക ആക്സെപ്റ്റ് ചെയ്യുമോ? മാത്രമല്ല ഒരു വലിയ കോൺട്രാക്റ്റൊക്കെ ആണെങ്കിൽ FFP വെട്ടിക്കാനുള്ള ശ്രമം ചെൽസിക്ക് നടത്താൻ പറ്റും. അപ്പോൾ എന്തായാലും കാത്തിരുന്ന് കാണാം എന്ത് സംഭവിക്കും എന്നുള്ളത്. ചെൽസി എന്തായാലും ഡെഫിനറ്റ്ലി ബെൻഫീക്കയുമായിട്ട് ഡിസ്കഷൻസും കാര്യങ്ങളും നടത്താൻ പോവുകയാണ്. പക്ഷേ റിലീസ് ക്ലോസ് ചെൽസി പേ ചെയ്യാൻ സാധ്യതയില്ല എന്നുള്ളതാണ് ഞാൻ പേഴ്സണലി കരുതുന്നത്. പക്ഷേ ടോട്ട് ബോലിയും എഗ്ബാലിയും എന്താണ് മനസ്സിൽ കണ്ടിരിക്കുന്നതെന്നുള്ളത് നമുക്ക് കൃത്യമായിട്ട് അറിയില്ല. ചെൽസിയുടെ ഓണർഷിപ്പ് എന്തായാലും വളരെ അംബീഷ്യസ് ആയിട്ടുള്ള ഒരു പ്രൊജക്റ്റ് തന്നെയാണ് മുമ്പോട്ട് വെച്ചിരിക്കുന്നത്. ഒരുപാട് പൈസ അവർ ചിലവഴിക്കുന്നുണ്ട്. അവർ കൃത്യമായിട്ടും ആ ഒരു സ്ക്വാഡിൽ സർജറി ആവശ്യമുണ്ടെന്നുള്ളത് അവർക്ക് വ്യക്തമായിട്ട് അറിയാം. അപ്പോൾ അതിനനുസരിച്ചുള്ള മൂവ്മെൻറ്റുകളാണ് അവർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. മിഡ്ഫീൽഡാണ് അവരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രയോറിറ്റി ആയിട്ട് അവർ കൺസിഡർ ചെയ്യേണ്ട ഒരു ഏരിയ. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് എൻസോ ഫെർണാണ്ടസിനെയും കസ്സിയുടെയും ഒക്കെ അവർ ടാർഗറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഈ ജാനുവരി ട്രാൻസ്ഫർ വിൻഡോ കഴിയുമ്പോഴേക്കും ചെൽസിക്ക് ഒരു മിഡ്ഫീൽഡറിനെ സൈൻ ചെയ്യാൻ പറ്റുമോ എന്നുള്ളൊരു വലിയ ചോദ്യം ബാക്കി നിൽക്കുകയാണ്. കാത്തിരുന്ന് കാണാം എന്ത് സംഭവിക്കുന്നുള്ളത്. വളരെ എംഫാറ്റിക് ആയിട്ടുള്ള, വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള അവസാന ദിവസങ്ങളിലേക്കാണ് ട്രാൻസ്ഫർ വിൻഡോ കടന്നുകൊണ്ടിരിക്കുന്നത്. ഇനി നമുക്ക് ഇൻറ്റർ മിലാൻ്റെ ഡിഫൻഡറായിട്ടുള്ള മിലൻ സ്ക്രിനിയറിൻ്റെ വാർത്തയിലേക്ക് കടക്കാം. അതായത് ഇന്നലത്തെ ഇൻറ്റർ മിലാൻ്റെ എംപ്ലിക്കെതിരെയുള്ള മത്സരത്തിൽ ഇൻറ്റർ മിലാൻ ഒരു ഷോക്ക് ഡിഫീറ്റ് ഹോമിൽ നേരിടേണ്ടി വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ തന്നെ സ്ക്രിനിയറിന് റെഡ് കാർഡ് കണ്ട് പുറത്തു പോകേണ്ട സാഹചര്യം ഉണ്ടായിരുന്നു. ഈ സ്ക്രിനിയറിനെ സംബന്ധിച്ചിടത്തോളം PSG ഒരു ടാർഗറ്റാണ് സ്ക്രിനിയർ എന്നുള്ള കാര്യം നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ്. കഴിഞ്ഞ സമ്മറിൽ തന്നെ അദ്ദേഹം അങ്ങോട്ടേക്ക് പോകും എന്നുള്ള തരത്തിലുള്ള വാർത്തയൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ടായിരുന്നു. പക്ഷേ എന്തായാലും ഇൻറ്റർ മിലാൻ അതിന് സമ്മതിച്ചില്ല. അപ്പോൾ ഈ സ്ക്രിനിയറിൻ്റെ കോൺട്രാക്റ്റിൽ ഇനി അധികം സമയം ബാക്കിയില്ല. ജൂണിൽ അദ്ദേഹത്തിൻ്റെ കോൺട്രാക്റ്റ് തീരാൻ പോവുകയാണ്.
അപ്പോൾ ഈ സ്ക്രീനറിൻ്റെ ഏജൻറ് പറയുന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഓൾറെഡി ഇൻറ്റർ മിലാനോട് പിന്നെ നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടുണ്ട്. അതായത് ഈ ഇവിടെ ഒരു കോൺട്രാക്ട് എക്സ്റ്റെൻഡ് ചെയ്യാൻ സ്ക്രീനറിന് താല്പര്യമില്ല എന്നുള്ളത് കാര്യം മാത്രമല്ല, ഇപ്പോൾ ഇനി 6 മാസം മാത്രമേ കോൺട്രാക്റ്റിൽ ബാക്കിയുള്ളൂ എന്നുള്ളത് കൊണ്ട് തന്നെ ബാക്കിയുള്ള ക്ലബ്ബുകളുമായിട്ട് ഒരു ഡിസ്കഷന് ആൾക്ക് പിന്നെ സാധ്യമാണ് എന്നുള്ളത് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതുതന്നെയാണ് പിന്നെ ഈ പ്ലെയറിൻ്റെ ഏജൻറ്റും വ്യക്തമാക്കിയിരിക്കുന്നത്. മാത്രമല്ല ഇതുമായി ബന്ധപ്പെട്ട് ഈ പിന്നെ ഗാൽറ്റിയർ പറഞ്ഞിട്ടുള്ള എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അതായത് PSG മാനേജർ, അതായത് ഈ പിന്നെ സ്ക്രീനിയർ ഇപ്പോൾ ജാനുവരിയിൽ ജോയിൻ ചെയ്യുമോ അതോ സമ്മറിൽ ജോയിൻ ചെയ്യുമോ എന്നുള്ള കാര്യമൊന്നും എനിക്ക് പറയാൻ പറ്റില്ല. പക്ഷേ സ്ക്രീനിയറിന് നമ്മൾ ടാർഗറ്റ് ചെയ്യുന്ന ഒരു പ്ലെയറാണ്, കുറേ നാളായിട്ട് ടാർഗറ്റ് ചെയ്യുന്ന ഒരു പ്ലെയറാണ്. അപ്പോൾ നമ്മൾ വിചാരിച്ചിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ സമ്മറിൽ ആൾ വളരെ ക്ലോസ് ആയിരുന്നു ജോയിൻ ചെയ്യാന്നുള്ളത്, അത് സംഭവിച്ചില്ല എന്നുള്ളത് തന്നെയാണ്. പക്ഷേ അദ്ദേഹം കൂട്ടിച്ചേർക്കുന്നത് നമ്മൾ ബാക്കിയുള്ള ഓപ്ഷൻസും എക്സ്പ്ലോർ ചെയ്യുന്നുണ്ട്. പിന്നെ സെറാബിയ കൂടി പോയതോടുകൂടി ആ ഒരു ഏരിയയിലേക്കും പിന്നെ ഓപ്ഷൻസ് നോക്കുന്നുണ്ട് എന്നുള്ള കാര്യമാണ് ഗാൽറ്റിയർ പറയുന്നത്. അപ്പോൾ എന്തായാലും സ്ക്രീനിയർ ഈ ജാനുവരിയിലോ അല്ലെങ്കിൽ സമ്മറിലോ, സമ്മറിൽ ഫ്രീ ഏജൻ്റ് ആയിട്ടോ PSG ജോയിൻ ചെയ്യാനുള്ള സാധ്യതകൾ തന്നെയാണ് നമ്മുടെ മുമ്പിലുള്ളത്. കാരണം PSG ഒരു ഒരു ലോങ് ടേം ടാർഗറ്റ് തന്നെയാണ് ഈ സ്ക്രീനിയർ. അപ്പോൾ അതാണ് സ്ക്രീനിയറുമായി ബന്ധപ്പെട്ടുള്ള വാർത്ത. ഇതൊക്കെയാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ട്രാൻസ്ഫർ വാർത്തകൾ. വേറെയും കുറേ കാര്യങ്ങളുണ്ട്, നമുക്ക് അടുത്ത വീഡിയോയിലൊക്കെ അതിനെക്കുറിച്ച് സംസാരിക്കാൻ ശ്രമിക്കാം. എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്നുള്ളത് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. എൻസോ ഫെർണാണ്ടസിനെ ചെൽസിക്ക് സൈൻ ചെയ്യാൻ പറ്റുമോ, എന്താണ് നിങ്ങൾക്ക് തോന്നുന്നത്? അതുപോലെ മെസ്സി ബാഴ്സലോണയിലേക്ക് തിരിച്ചു വരാൻ എന്തെങ്കിലും സാധ്യതയുണ്ടോ? നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. മറ്റൊരു അധ്യായത്തിൽ നമുക്ക് വീണ്ടും കാണാം. ഗുഡ് ബൈ.